നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭയിൽ PMAY പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നൽകാനായി ഹെഡ്കോയിൽ നിന്ന് 2,74,00,000 രൂപ അനുവദിച്ചതായി നഗരസഭാ ഭരണസമിതി. സാമ്പത്തിക സഹായം ഉടൻ വിതരണം ചെയ്യുമെന്നും ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും അറിയിച്ചു. പട്ടാമ്പി നഗരസഭയിൽ PMAY ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള നഗരസഭയുടെ വിഹിതം കണ്ടെത്താതെയാണ് മുൻ ഭരണസമിതി ഗുണഭോക്താക്കൾക്കായി എഗ്രിമെന്റ് വെച്ചതെന്ന് നിലവിലെ ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള സാമ്പത്തിക സഹായം ഇപ്പോൾ വിതരണത്തിന് ഒരുങ്ങിയതായും അധികൃതർ അറിയിച്ചു. ഇതിനായി അഡ്കോയിൽ നിന്നും 2,74,00,000 രൂപ അനുവദിച്ചതായും ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സൂചിപ്പിച്ചു. PMAY പ്രകാരമുള്ള 6 DPRൽപ്പെട്ട 318 ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് വിതരണത്തിൻ്റെ 73 SC വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് വിതരണം പ്ലാൻ ഫണ്ടിൽ വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള ജനറൽ വിഭാഗത്തിന് നമ്മൾ തനത് ഫണ്ടിൽ നിന്ന് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തനത് വിഹിതത്തിൽ നിന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ജനറൽ ഫണ്ടായിട്ട് 1.12 കോടി നമ്മൾ അവർക്ക് വിതരണം നടത്തി കഴിഞ്ഞു. അതിൻ്റെ ബാക്കി തുകയായിട്ട് 2.74 കോടി രൂപ ഇപ്പോൾ നമ്മൾ നഗരസഭയുടെ നിരന്തരമായ സമ്മർദ്ദം മൂലം ഗവൺമെൻറ് ഹെഡ്കോയിൽ നിന്ന് അനുവദിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിതരണം 15 വെള്ളിയാഴ്ച 11 ഈ ബാക്കി വരുന്ന 217 ഗുണഭോക്താക്കൾക്ക് നമ്മൾ വിതരണം നടത്തുകയാണ്. അതിൽ നമ്മൾ നാളിതുവരെ 973 ഗുണഭോക്താക്കൾക്കാണ് വീട് പട്ടാമ്പി നഗരസഭയിൽ നിന്ന് നൽകിയിട്ടുള്ളത്. പുതുതായി വന്ന നഗരസഭ തനത് ഫണ്ടിൽ നിന്നും ഗഡുക്കൾ വിതരണം ചെയ്തിട്ടുണ്ട്. തുടർന്ന് മന്ത്രി MB രാജേഷുമായി നടത്തിയ ചർച്ചയിലാണ് അഡ്കോയിൽ നിന്നും വായ്പ ലഭിച്ചതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തികളൊക്കെ നഗരസഭ ചെയ്തെങ്കിൽ പോലും ഈ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ആളുകൾ തന്നെ 2 ഈ നഗരസഭയ്ക്ക് മുന്നിൽ സമരം ചെയ്യുന്ന തികച്ചും ഒരു വിരോധാഭാസമായ സമരം പരിപാടിയൊക്കെ ഇവിടെ നടന്നു. പക്ഷെ എങ്കിലും ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണസമിതിയുടെ തുടർച്ചയാണ് തൊട്ടടുത്ത ഭരണസമിതി എന്ന് പരിപൂർണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ വലിയൊരു ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തത്. പ്രിയപ്പെട്ട ചെയർപേഴ്സിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ MB രാജേഷ് മന്ത്രിയെ നേരിട്ട് പോയി കാണുകയും ഈ പട്ടാമ്പി നഗരസഭ അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളും ഈ പാവപ്പെട്ട ആളുകളുടെ വിഷയങ്ങളും ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ആ അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2,74,00,000 രൂപ ഹെഡ്കോയിൽ നിന്ന് വായ്പയായി പട്ടാമ്പി നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ മൊത്തം 6,36,00,000 രൂപ നൽകേണ്ടത് നേരത്തെ നഗരസഭ നൽകിയ പണം കഴിച്ച് ബാക്കിയുള്ള തുക പരിപൂർണമായും ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. 398 ഗുണഭോക്താക്കൾക്കാണ് ഭവന നിർമ്മാണ ഫണ്ട് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് ഗഡു വെള്ളിയാഴ്ച നഗരസഭാ അംഗണത്തിൽ വെച്ച് വിതരണം ചെയ്യുമെന്നും ഭരണസമിതി അംഗങ്ങൾ സൂചിപ്പിച്ചു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് 14 വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വാർഡംഗം തലക്കശ്ശേരി വിജയസദനത്തിൽ ഉണ്ണികൃഷ്ണന്റെ മരണത്തെ തുടർന്നാണ് പഞ്ചായത്തിലെ 14 വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 661 പുരുഷന്മാരും 709 സ്ത്രീകളുമടക്കം 1370 വോട്ടർമാരാണ് വാർഡിലുള്ളത്. തലക്കശ്ശേരി സബ് സെന്റർ, പട്ടിത്തറ, തൊഴുക്കര, അംഗൻവാടി എന്നിങ്ങനെ 2 പോളിംഗ് സ്റ്റേഷനുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. കാലത്ത് 7 മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. മന്ദഗതിയിൽ ആരംഭിച്ച വോട്ടെടുപ്പിൽ കാലത്ത് 11 പിന്നിട്ടതോടെ പോളിംഗ് ശതമാനം 40 ഉയർന്നു. ആകെ 18 വാർഡുകളാണ് പട്ടിത്തറ പഞ്ചായത്തിലുള്ളത്. ഇതിൽ 11 വാർഡുകളിൽ വിജയിച്ച് UDF ആണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത്. 7 സീറ്റുകളാണ് LDFനുള്ളത്. ജയപരാജയങ്ങൾ പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ലെങ്കിൽ പോലും വാർഡിൽ നിന്നും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. LDF, UDF, BJP മുന്നണികളാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. CCTV ന്യൂസ്, തൃത്താല. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് 11 വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ നടക്കും. 11 വാർഡായ പള്ളിപ്പാടത്തെ ജനപ്രതിനിധിയായിരുന്ന കോൺഗ്രസ് അംഗം PM രാജേഷിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 835 സ്ത്രീ വോട്ടർമാരും 683 പുരുഷ വോട്ടർമാരുമടക്കം 1518 വോട്ടർമാരാണ് വാർഡിലുള്ളത്. പള്ളിപ്പാടം ALPS സ്കൂൾ, ചാഴിയാട്ടിരി AUP സ്കൂൾ എന്നിങ്ങനെ 2 പോളിംഗ് സ്റ്റേഷനുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. കാലത്ത് 7 മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചു.
കനത്ത പോളിംഗിനെ തുടർന്ന് കാലത്ത് 11.5 തന്നെ പോളിംഗ് ശതമാനം 53 ഉയർന്നു. ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതോടെ മുന്നണികളുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. LDF, UDF, NDA മുന്നണികളോടൊപ്പം SDPയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഇത്തവണ മത്സരരംഗത്തുണ്ട്. നിലവിൽ LDFിന് 12 സീറ്റുകളും UDFിന് 6 സീറ്റുകളുമാണുള്ളത്. ജയപരാജയങ്ങൾ പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ലെങ്കിൽ പോലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുന്നതിന്റെ തിരക്കിൽ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള തിരക്കിട്ട പ്രവർത്തനങ്ങളാണ് ഓരോ മുന്നണികളും കാഴ്ചവെച്ചത്. ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. CCTV ന്യൂസ്, തൃത്താല. കൂറ്റനാട് മല റോഡിന് സമീപം 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി അടിസ്ഥാനരഹിതമെന്ന് തൃത്താല പോലീസ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ഇക്കാര്യത്തിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കേണ്ടതില്ലെന്നും തൃത്താല SHO സി വിജയകുമാർ അറിയിച്ചു. പോലീസ് നേതൃത്വത്തിൽ നടത്തിയ വ്യാപക അന്വേഷണത്തെ തുടർന്നാണ് കണ്ടെത്തൽ. കുട്ടി വെളിപ്പെടുത്തിയ കാര്യങ്ങളും അതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലുമാണ് മൊഴിയിൽ തമ്മിൽ വൈരുദ്ധ്യമുള്ളതായി കണ്ടെത്തിയത്. ഇതിനായി നിരവധിയിടങ്ങളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. കൂടാതെ പ്രദേശത്തെ മിക്ക വീടുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. കുട്ടി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളും സമയവും സാഹചര്യങ്ങളുമെല്ലാം നിറയെ വൈരുദ്ധ്യങ്ങളാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താനായത്. തിങ്കളാഴ്ച കാലത്ത് 6:30 വെള്ളക്കാറിലെത്തിയ അജ്ഞാതർ തന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. പ്രദേശത്തെ വെള്ള നിറത്തിലുള്ള ഒരു കാർ പുലർച്ചെ മുതൽ പാർക്ക് ചെയ്തിരുന്നതായി സമീപത്തെ വീട്ടുകാരും പറഞ്ഞിരുന്നു. പള്ളിയിൽ പുലർക്കാല നമസ്കാരത്തിന് പോയ പ്രദേശവാസിയും ഇത്തരത്തിൽ ഒരു കാർ പാർക്ക് ചെയ്തിരുന്നതായി അറിയിച്ചിരുന്നു. കൂടാതെ മകളെ കോളേജിലേക്ക് ബസ് കയറ്റാൻ പോയ കുട്ടിയുടെ മാതാവും ഇത്തരത്തിൽ വെള്ള നിറത്തിലുള്ള കാർ സംഭവം നടന്ന ഭാഗത്തോട് ചേർന്ന് നിർത്തിയിട്ടിരുന്നതായി കണ്ടിരുന്നു. എന്നാൽ ഈ കാറിന് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പോലീസ് കണ്ടെത്തിയത്. സംഭവത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും ഇക്കാര്യത്തിൽ ആശങ്കപ്പെടുത്തുന്ന അടിസ്ഥാനരഹിതമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. CCTV ന്യൂസ്, തൃത്താല. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെത്താൻ വൈകി. പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഉദ്യോഗസ്ഥർ എത്താൻ വൈകുന്നതിനെതിരെ മറ്റ് ജനപ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. വെള്ളപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്യോഗസ്ഥർ എത്താത്ത സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസ് മുറി പൂട്ടിയിട്ടത്. ഇന്ന് രാവിലെ 10:30 ബോർഡ് മീറ്റ് ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. എന്നിട്ടും ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഓഫീസിൽ എത്തിയില്ല. ജനപ്രതിനിധികൾ രാവിലെ മുതൽ പഞ്ചായത്ത് ഓഫീസിൽ കാത്തുനിൽക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പ് എന്ന നിലയിൽ ഓഫീസ് പൂട്ടിയിട്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഭൂരിഭാഗവും പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നത്. എല്ലാ തിങ്കളാഴ്ചയും ഈ വിധത്തിലാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടിയെന്നും ഇത്തരത്തിലുള്ള സമീപനം ഇനി അംഗീകരിക്കാനാവില്ലെന്നും പ്രസിഡന്റ് ഓർമ്മപ്പെടുത്തി. സ്വാഭാവികമായും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒരു ലീവിന് ശേഷം ഉദ്യോഗസ്ഥർ വരുന്നതിന്റെ പ്രയാസമുണ്ട്. എല്ലാവരും കോട്ടയം കൊല്ലം ജില്ലകളിൽ നിന്നൊക്കെ ആയിട്ട് വരുന്നവരാണ്. എല്ലാവരും അല്ല, ഭൂരിഭാഗം പേരും. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ 10:30 ഒരു ഭരണസമിതി യോഗം മുൻകൂട്ടി തീരുമാനിച്ച് അത് ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയുന്നതാണ്. ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ഏതാനും സമയങ്ങൾക്കൊക്കെ അവിടെ എത്തും എന്നുള്ളത് അറിയിച്ചതാണ്. പക്ഷെ മറ്റു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പൊതുവായി ഉദ്യോഗസ്ഥരുടെ ഒരു പ്രവണത കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇത് തുടർന്നതാണ്. വളരെ നിരുത്തരവാദപരമായി ജീവനക്കാര്യത്തിൽ അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വൈകിയും അതുപോലെ തന്നെ ഒരു നേരത്തെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ മുൻകൂട്ടി നമ്മൾ സൂചിപ്പിച്ചതാണ്. എന്നാൽ ഇന്ന് രാവിലെ 11 വരെ ഭരണസമിതി അംഗങ്ങൾ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭരണസമിതി അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും ഇവിടെ കാത്തുകെട്ടിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരാരും യോഗത്തിലേക്ക് എത്തുന്നില്ല. 10:30 ഏതാനും ഉദ്യോഗസ്ഥർ മാത്രമാണ് പഞ്ചായത്ത് ഓഫീസിൽ എത്തിയിരുന്നുള്ളൂ. ഉദ്യോഗസ്ഥരുടെ അഭാവം മൂലം 11:30 വരെ ബോർഡ് മീറ്റിംഗ് തുടങ്ങാനും ആയിട്ടില്ല. എന്നാൽ ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങളിൽ എത്തുന്ന ആളുകളെ പരിഗണിച്ചുകൊണ്ട് ഓഫീസ് തുറന്നുകൊടുക്കുകയും ചെയ്തു. ഇത്തരം സമീപനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും മറ്റു ജനപ്രതിനിധികളും മുന്നറിയിപ്പ് നൽകി. എല്ലാ തിങ്കളാഴ്ച രാവിലെയും ഇതാണ് പഞ്ചായത്ത് ഓഫീസിലെ സ്ഥിതി. വെള്ളിയാഴ്ചകളിലും ഇതേ അവസ്ഥയാണ് പഞ്ചായത്ത് ഓഫീസിൽ അനുഭവപ്പെടുന്നതെന്നും മറ്റു ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഇത്തരത്തിലുള്ള സമീപനത്തിനെതിരെ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകുമെന്നും ഭരണസമിതി അംഗങ്ങൾ സൂചിപ്പിച്ചു. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം.
വാർത്തയിലേക്ക്. കേരള ചിത്രകലാ പരിഷത്ത് പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗവും ദർപ്പണം വാട്ടർ കളർ ക്യാമ്പ് 2 ഡിസംബർ 8 വരിക്കാശ്ശേരി മനയിൽ നടന്നു. ദർപ്പണം ചിത്രകലാ ക്യാമ്പ് കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി രാജീവ് കോട്ടക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള ചിത്രകലാ പരിഷത്ത് മലപ്പുറം ജില്ലാ ഭാരവാഹികളായ ബാബുരാജ് പുൽപ്പറ്റ, ഉണ്ണി ഗ്ലോറി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. 30 ചിത്രകാരന്മാരും ചിത്രകാരികളും പങ്കെടുത്തു. പാലക്കാട് ജില്ലയുടെ വിവിധ കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പാലക്കാട് ജില്ലാ ഘടകം ഒരുക്കുന്ന പ്രതിമാസ ചിത്രകലാ ക്യാമ്പിന് തുടക്കം കുറിച്ച് ഓരോ മാസവും പാലക്കാട് വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കേരള ചിത്രകലാ പരിഷത്തിന്റെ പാലക്കാട് തല ജനറൽ ബോഡി യോഗം കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജീവ് കോട്ടക്കൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് അജയൻ കൂറ്റനാട്, വൈസ് പ്രസിഡന്റ് സജീവ് തോപ്പിൽ, സെക്രട്ടറി ജെ പി ഈശ്വർ, ജോയിന്റ് സെക്രട്ടറി ഉണ്ണി മേണങ്ങോട്, ഗജാൻജി ശ്രീദേവി ടീച്ചർ, കൂടാതെ ശ്രീജിത്ത് തോങ്ങലൂർ, സുരേഷ് കുമാർ നെടുന്തോടി, ജ്യോതി അമ്പാട്ട്, രേഷ്മ നിധി, ദിവ്യ സുധാകർ, ബാബു കളഭം, കെ എസ് ദാസ് തോലന്നൂർ, മുരളി പട്ടാമ്പി, മനു വെങ്ങാൽ, ഗോപാൽജി വൈകുണ്ഠം, വിനോദ് പാറക്കളത്തിൽ തുടങ്ങിയവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി തിരഞ്ഞെടുത്തു. അജയൻ കൂറ്റനാട് അധ്യക്ഷനായ യോഗത്തിൽ ഉണ്ണി മണങ്ങോട് സ്വാഗതം പറഞ്ഞു. ജെ പി ഈശ്വർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗോപാൽജി വൈകുണ്ഠം നന്ദിയും പറഞ്ഞു. അജയൻ കൂറ്റനാട്, ശ്രീദേവി ടീച്ചർ എന്നിവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, തൃത്താല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കി വിളയൂർ സ്വദേശിയായ അധ്യാപകൻ MT സമദ്. കഴിഞ്ഞ ദിവസമായിരുന്നു ലോഗോ പ്രകാശനം ചെയ്തത്. കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ വിളയൂർകാരന്റെ കയ്യൊപ്പും. കലോത്സവത്തിന് വേണ്ടിയുള്ള ലോഗോ ഡിസൈൻ ചെയ്തത് വിളയൂർ പേരടിയൂർ LP സ്കൂളിലെ അധ്യാപകൻ സമദാണ്. ഉപജില്ലാതലത്തിൽ ലോഗോകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേള, കലോത്സവം എന്നിവയ്ക്കും ലോഗോ ഡിസൈൻ ചെയ്തത് സമദ് മാസ്റ്ററാണ്. സംസ്ഥാന തലത്തിലേക്ക് ആദ്യമായാണ് ലോഗോ നൽകിയത്. വിളയൂർ എടപ്പലം മേച്ചേരിത്തൊടി സെതൽവി ജമീല ദമ്പതികളുടെ മകൻ കൂടിയാണ് സമദ്. കഴിഞ്ഞ ദിവസം നിയമസഭാ സ്പീക്കർ N ഷംസീറാണ് ലോഗോ പ്രകാശനം ചെയ്തത്. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൂശനാട് യൂണിറ്റ് 23 ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും വാവനൂരിൽ നടന്നു. കെട്ടിട ഉടമകളുടെയും സാമൂഹിക രാഷ്ട്രീയ വ്യാപാര വ്യവസായ മേഖലകളിലുള്ളവരുടെയും സംയോജിത പ്രവർത്തനത്തിലൂടെ കൂറ്റനാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുകയാണ് KBOWA കൂറ്റനാട് യൂണിറ്റ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമെടുത്തത്. ജില്ലാ പ്രസിഡന്റ് അലിക്കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. കൂറ്റനാട് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടിഹാജി അധ്യക്ഷനായിരുന്നു. മുരളി പരിദൂർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ കുടുംബാംഗങ്ങളുടെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, കൺസ്ട്രക്ഷൻ മേഖലയിലെ നൂതന ആശയങ്ങളെ പരിചയപ്പെടുത്തലും നടന്നു. റഷീദ് മേലേപ്പാട്ട്, T അബ്ദുള്ളക്കുട്ടി, ബാബ മാളിയേക്കൽ, KV അബ്ദുൽ ഗഫൂർ, സന്തോഷ് പല്ലേരി തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ, നമ്മൾ ബിൽഡിംഗ് ഓണേഴ്സ് വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയങ്ങൾ. നമ്മൾ സർക്കാരിനോട് ഇപ്പൊ ഡോക്യുമെന്റ് നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വ്യക്തമായ നിയമമാണ്, 1965 റെന്റ് കൺട്രോൾ ആക്ട്, അത് നമ്മൾ ഈ സംസ്ഥാനത്ത് നിലവിലുള്ള ഏക നിയമം. ആ നിയമം 11 കാലാവധിക്ക് എങ്കിലും എഴുതാന്നുള്ളതാണ്. നിങ്ങളുടെ പ്രക്രിയയോടെ ഇന്ന് സംസാരിക്കുന്നു. ഈ 11 എങ്കിലും 1962 അതിൽ നിങ്ങൾ 11 പേപ്പറായി കൊടുക്കാം, വാക്കാലി കൊടുക്കാം, വാക്കാലി കൊടുക്കാം. ഇതോടെ തെളിവേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.